നമസ്കാരം പിഎസ്സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം 2023 ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം ഓക്കെ ഫെബ്രുവരി കറണ്ട് അഫയേഴ്സ് ആണ് സോ വെരി ഹോട്ട് ടോപ്പിക് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ അവർ അപ്കമിങ് എക്സാംസ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ഏത് ഗ്രഹത്തിനാണ് ഇതൊരു ജിയോഗ്രഫി സൈഡിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് സെയിം ടൈം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യമാണ് എന്താ കാര്യം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് ഏത് ഗ്രഹത്തിനാണെന്ന് ചോദിച്ചാൽ അത് ശനിക്കായിരുന്നു എന്നാൽ ഇപ്പോൾ ശനിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ആരെത്തിയിട്ടുണ്ട് വ്യാഴം എത്തിച്ചേർന്നിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് സൗരയൂഥത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ആർക്കാണ് വ്യാഴത്തിനാണ് 92 ഉപഗ്രഹങ്ങളാണ് ഉള്ളത് ശനിക്ക് 83 ഉപഗ്രഹങ്ങളാണ് ശനിക്ക് പുറകിലായിരുന്നു വ്യാഴം എന്നാൽ ഇപ്പോൾ വ്യാഴത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വ്യാഴത്തിന് 92 ഉപഗ്രഹങ്ങളുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇത്രയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പം ജസ്റ്റ് കേട്ട് പോവാണ്ട് പഠിച്ചു പോവാ ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് വ്യാഴമാണ് 92 നമ്പേഴ്സ് രണ്ടാമത്തത് ക്യൂരിയോസിറ്റി റോവർ ഈ റോവറിന്റെ പ്രത്യേകത ഇപ്പൊ നമ്മളിവിടെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ചൊവ്വാ ഗ്രഹത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ജലം ഒഴുകിയതായിട്ടുള്ള തെളിവുകൾ ശ്രദ്ധേയമായ തെളിവുകൾ ഈ നാസയുടെ ക്യൂരിയോസിറ്റി റോവർ കണ്ടെത്തിയിരിക്കുന്നു ഓക്കെ അതായത് ചൊവ്വാഗ്രഹത്തിലെ പാറകളിൽ ഇങ്ങനെ ജലം കുത്തി ഒഴുകിയതായിട്ടുള്ള ഒരു തിരമാല പോലത്തെ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആരെ ക്യൂരിയോസിറ്റി റോവർ അതുകൊണ്ട് അത് ആരാണ് കണ്ടെത്തിയത് ചൊവ്വാഗ്രഹത്തിലെ ജലത്തിന്റെ സാന്നിധ്യത്തിന് ശ്രദ്ധേയമായ തെളിവ് കണ്ടെത്തിയത് താഴെ തന്നിട്ടുള്ള ഏതാണെന്ന് ചോദ്യം ചോദിച്ചാൽ നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ആണ് ഓക്കെ അടുത്തത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ നീതി ആയോഗിന്റെ സിഇഒ പരമേശ്വര അയ്യർ ആയിരുന്നു അദ്ദേഹം മാറി പുതിയ സിഇഒ ആണ് ഇപ്പോൾ BVR സുബ്രഹ്മണ്യം നീതി ആയോഗിന്റെ ക്ലാസ് കുറച്ച് മുന്നേ ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്ന പരമേശ്വര അയ്യരുടെ പേരാണ് അദ്ദേഹം മാറിയിട്ടുണ്ട് അദ്ദേഹം മാറി ഇപ്പോൾ സിഇഒ ആരാണ് BVR സുബ്രഹ്മണ്യം അപ്പൊ നീതി ആയോഗിന്റെ എന്താ ക്ലാസ് കേട്ടിട്ട് ആരെങ്കിലും ഇപ്പൊ പരമേശ്വര അയ്യരുന്ന് എഴുതി പഠിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോ കറക്റ്റ് ചെയ്ത് വേണം ഇപ്പോ പരമേശ്വര അയ്യർ മാറി നിലവിലെ സിഇഒ ആരാണ് BVR സുബ്രഹ്മണ്യമാണ് BVR സുബ്രഹ്മണ്യമാണ് ഏത് അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ഏത് ക്ലാസ് കിട്ടി നമ്മൾ പഠിച്ചാലും ലേറ്റസ്റ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം പല പൊസിഷനും പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ അപ്പൊ അപ്പോയിന്റ്മെന്റ്സ് ഇപ്പോഴും നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീതി ആയോഗിന് ഇപ്പോഴും സിഇഒ ആരാണ് BVR സുബ്രഹ്മണ്യമാണ് അപ്പൊ ഇതിന്റെ മുൻ സിഇഒ ആയിരുന്ന പരമേശ്വരി ഇപ്പോൾ വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്നു ആരാണ് വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുണ്ട് ആര് പരമേശ്വര അയ്യർ വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നീതി ആയോഗിന്റെ സിഇഒ BVR സുബ്രഹ്മണ്യം ഇനി ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബംഗ്ലാദേശിന് പുതിയൊരു പ്രസിഡന്റ് വന്നു ആരാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ആരാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ആണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ഓക്കെ ഇനി ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് അല്ല ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഇത്തവണ നേടിയത് വിജയിച്ചത് സ്പാനിഷ് ക്ലബായ റയൽ മാഡ്രിഡ് ആണ് സ്പാനിഷ് ക്ലബായ റയൽ മാഡ്രിഡ് ആണ് ഇപ്പോൾ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ചോദ്യങ്ങളൊന്നുകൂടെ ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യുക സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണിപ്പോ വ്യാഴമാണ് 92 നമ്പേഴ്സ് ആണ് അല്ലെ സെക്കൻഡ് പൊസിഷൻ ശനി വിത്ത് 83 നമ്പേഴ്സ് ഇനി നമ്മളൊരു റോവറിനെ പറ്റി പഠിച്ചില്ലേ ക്യൂരിയോസിറ്റി റോവർ എന്താ അതിനെ പറ്റി പഠിച്ചു ചൊവ്വയിലെ ജലസാന്നിധ്യത്തിന് ശ്രദ്ധേയമായ തെളിവ് കണ്ടെത്തി നാസയുടെ ക്യൂരിയോസിറ്റി റോവർ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ് BVR സുബ്രഹ്മണ്യമാണ് വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ആര് മുൻ സിഇഒ ആയ പരമേശ്വർ അയ്യർ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റിന്റെ പേരെന്താണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ഫിഫ ക്ലബ് വേൾഡ് കപ്പ് വിന്നേഴ്സ് ആരാണ് സ്പാനിഷ് ക്ലബായ റയൽ മാഡ്രിഡ് ആണ് ഓക്കെ അടുത്തത് പ്രഥമ വനിതാ IPL താരലേലത്തിൽ ഏറ്റവും വിലയേറിയ താരം ആരാണ് പ്രഥമ വനിതാ IPL വനിതാ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു താരലേലം നടത്തി ഏറ്റവും വിലയുള്ള താരം ക്രിക്കറ്റ് താരമായ സ്മൃതി മന്ദനയെ തിരഞ്ഞെടുത്തു 3.4 കോടി രൂപയ്ക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീം ഈ താരത്തെ സ്വന്തമാക്കിയത് അപ്പൊ താരലേലം പ്രഥമ IPL പ്രഥമ വനിതാ IPL താരലേലത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്ത താരം ആരാണ് അത് സ്മൃതി മന്ദനയാണ് ഓക്കെ ഇനി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ലയണൽ മെസ്സിക്കാണ് ലയണൽ മെസ്സിക്കാണ് ഫിഫ ദ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം കേട്ടോ മികച്ച കോച്ചിനുള്ള പുരസ്കാരം കിട്ടിയതും ലയണൽ സ്കലോണിക്ക് തന്നെയാണ് അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോണിക്കാണ് മികച്ച കോച്ചിനുള്ള ആ ഒരു പുരസ്കാരം കിട്ടുന്നത് മികച്ച വനിതാ താരം ആരാണെന്ന് ചോദിച്ചാൽ അലക്സിയ പ്യൂട്ടയാസ് അലക്സിയ പ്യൂട്ടയാസ് ആണ് മികച്ച വനിതാ താരം അപ്പൊ മികച്ച താരം ലയണൽ മെസ്സി മികച്ച വനിതാ താരം അലക്സിയ പ്യൂട്ടയാസ് ആണ് മെസ്സി അലക്സിയൻ ലയണൽ മെസ്സി അലക്സിയ പ്യൂട്ടയാസും മികച്ച ഗോൾ മാർസിൻ ഒലക്സ്കി മികച്ച ഗോൾ
മാർസിൻ ഒലസ്കി അപ്പോൾ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്കാണ് ബെസ്റ്റ് കോച്ചും ലയണൽ സ്കലോണി മികച്ച വനിതാ താരം അലക്സിയ പ്രിട്ടിയാസ് മികച്ച ഗോൾ മാർസിൻ ഒലസ്കി ഓക്കെ ഇനി ഗ്രാമി പുരസ്കാരം സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജനായ സംഗീതജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ 2023 ഫെബ്രുവരിയിൽ ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ സംഗീതജ്ഞൻ റിക്കി കേജ് ആണ് റിക്കി കേജ് ആണ് ഓക്കെ ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷന്റെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഉൾപ്പെടെ 4 പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ ചിത്രമാണ് RRR ഓക്കെ ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷന്റെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഉൾപ്പെടെ 4 പുരസ്കാരം നേടി RRR ഇനി സ്വരാജ് ട്രോഫി മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി അത് കിട്ടിയ മികച്ച കോർപ്പറേഷൻ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആണ് ബെസ്റ്റ് കോർപ്പറേഷൻ ട്രിവാൻഡ്രം ആണ് മികച്ച ജില്ലാ പഞ്ചായത്ത് ട്രിവാൻഡ്രത്തിനടുത്തുള്ള കൊല്ലം ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കണ്ണൂരിലാണ് അപ്പൊ മികച്ച കോർപ്പറേഷൻ ട്രിവാൻഡ്രം മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം മികച്ച ഗ്രാമപഞ്ചായത്ത് അഭിമാനത്തോടു കൂടി പറയട്ടെ എൻ്റെ സ്വന്തം പഞ്ചായത്തായ മുളന്തുരുത്തി പഞ്ചായത്താണ് എൻ്റെ സ്വന്തം എന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് മുളന്തുരുത്തി പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്താണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച മുനിസിപ്പാലിറ്റി മലപ്പുറത്ത് തന്നെ തിരൂരങ്ങാടി അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മലപ്പുറത്താണ് മലപ്പുറത്തെ പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരൂരങ്ങാടിയാണ് മികച്ച മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ് ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ് അതേപോലെ കോർപ്പറേഷൻ ട്രിവാൻഡ്രം ആണ് കിട്ടിയുള്ള ബെസ്റ്റ് കോർപ്പറേഷൻ ട്രിവാൻഡ്രം സുരേഷ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മലപ്പുറം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം പെരുമ്പടപ്പ് ഓക്കെ ഇനി ഇത്തവണ കേരള ബജറ്റ് അവതരിപ്പിച്ചു ഫെബ്രുവരി മാസത്തിലെ ധാരണ അവതരിപ്പിച്ചത് നമ്മുടെ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാലനാണ് ഇത്തവണത്തെ ബജറ്റിലെ നികുതി വർധനവ് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടമെടുത്ത് ഒരുപാട് മറ്റ് വായ്പകൾ എടുത്ത നിരക്കിൽ ഒരുപാട് കടമുണ്ട് സംസ്ഥാനത്തിന് അപ്പം അത് നികത്താൻ വേണ്ടിയിട്ട് നികുതിയിൽ വർധന വരുത്തിയിരിക്കുകയാണ് എല്ലാത്തിലും നികുതിയിൽ വർധന വരുത്തി പിന്നെ പെട്രോൾ ഡീസലിനൊക്കെ 2 രൂപയുടെ സാമൂഹിക സുരക്ഷാ സെസ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബജറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും 2 ബജറ്റുണ്ട് അപ്പം എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബജറ്റ് നമ്മൾ എക്കണോമിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ ബജറ്റിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് 2 പാർട്ടായിട്ട് എക്കണോമിക്സിൽ നമ്മുടെ സിലബസിലുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ബജറ്റിൻ്റെ ക്ലാസ് ബജറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കേന്ദ്ര ബജറ്റിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾ ബജറ്റിനെ പറ്റിയിട്ട് കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുക്കാം ബജറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ ക്ലാസ്സിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമ്മൾ കേന്ദ്ര ബജറ്റിൻ്റെ ഒരു അവലോകനം ചെയ്തിട്ടുണ്ട് അത് കേൾക്കുക എന്താണെങ്കിലും ഓക്കെ സംസ്ഥാന ബജറ്റിൽ ഇപ്പം നമ്മൾ ഇത്തവണത്തെ സെസ് സാമൂഹിക സുരക്ഷാ സെസ് പെട്രോളിനും ഡീസലിനും 2 രൂപ കൂട്ടി എന്ന് പറഞ്ഞു ഇപ്പം സെസ് എന്താണ് അത് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ് അല്ലേ സ്പെഷ്യൽ ആയിട്ട് ചില നികുതികൾ കൊടുക്കുന്നതാണ് സെസ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ പർപ്പസ് അപ്പം പെട്രോളിനും ഡീസലിനും സെസ് കൂട്ടിയിട്ടുണ്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലനാണ് ബജറ്റ് അവതരിപ്പിച്ചത് കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമനാണ് അവതരിപ്പിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ കൊടുത്തിട്ട് കാണുന്നേ ഇനി ഓപ്പറേഷൻ ദോസ്ത് ഇതെന്താണെന്നറിയോ തുർക്കിയിൽ വലിയ ഭൂകമ്പം ഉണ്ടായി അപ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനം അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് തുർക്കിയിൽ നടന്ന അതിശക്തമായ ഭൂകമ്പത്തിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ ദോസ്ത് ലിതിയ നിക്ഷേപം ഇന്ത്യയിലെ ലിതിയ നിക്ഷേപം ആദ്യമായിട്ട് കണ്ടെത്തുകയാണ് എവിടെയാണ് ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ് ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ് ലിതിയ നിക്ഷേപം കണ്ടെത്തിയത് അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഞാൻ പെട്ടെന്ന് ചോദിക്കട്ടെ നമ്മൾ 2 അപ്പോയിൻമെൻറ്റാണ് പഠിച്ചത് നീതി ആയോഗിന് ഇപ്പോഴത്തെ CEO ആരാണ് BVR സുബ്രഹ്മണ്യമാണ് അതുപോലെ ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രസിഡന്റ് വന്നു ആരാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു സാറ്റലൈറ്റ് ഏറ്റവും കൂടുതലുള്ളത് വ്യാഴത്തിന് 92 നമ്പേഴ്സ് സെക്കൻഡ് ശനി 83 നമ്പേഴ്സ് പിന്നെ ഒരു ക്യൂരിയോസിറ്റി റോവറിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്താ സംഭവം ചൊവ്വയിലെ ജലത്തിൻ്റെ സാന്നിധ്യം അത് ശ്രദ്ധേയമായിട്ട് തെളിയിച്ചു അല്ലേ പിന്നെ ഇപ്പോഴത്തെ വേൾഡ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് മുൻ നീതി ആയോഗ് CEO ആയ പരമേശ്വർ അയ്യർ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കിട്ടിയത് ആർക്കാണ് റയൽ മാഡ്രിഡ് അല്ലേ സ്പാനിഷ് ക്ലബ് ഇനി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക് ബെസ്റ്റ് കോച്ച് ലയണൽ സ്കലോണി അലക്സിയ പ്യൂട്ടയാസ് ആണ് മികച്ച വനിതാ താരം മികച്ച ഗോള മാർസിൻ ഒലസ്കി ഓക്കെ ഗ്രാമി പുരസ്കാരം നേടിയ സംഗീതജ്ഞൻ ഇന്ത്യൻ വംശജനായ സംഗീതജ്ഞനാണ് റിക്കി കേജ് RRR മികച്ച വിദേശ ഭാഷാ ചിത്രം ഉൾപ്പെടെ 4 അവാർഡ്സ് കിട്ടി ഏതിനാണ് കിട്ടിയത് ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷൻ്റെ അവാർഡ് ആർക്ക് RRR എന്ന് പറഞ്ഞ ചിത്രത്തിന് അല്ലേ സ്വരാജ് ട്രോഫി മികച്ച കോർപ്പറേഷൻ ട്രിവാൻഡ്രം
മികച്ച ഗ്രാമപഞ്ചായത്ത് മണ്ണുതുരുത്തി എറണാകുളം, മികച്ച മുനിസിപ്പാലിറ്റി മലപ്പുറത്ത് തിരൂരങ്ങാടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറത്ത് തന്നെയുള്ള പെരുമ്പടപ്പ്, പിന്നെ നമ്മുടെ കൊല്ലം എന്താണ് മികച്ച ജില്ലാ പഞ്ചായത്താണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, കേരള ബജറ്റ് ബാലഗോപാലനാണ് ആരംഭിച്ചത്, കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമൻ, ഓപ്പറേഷൻ ദോസ്ത് ഇന്ത്യ തുർക്കിയിൽ നടത്തിയ രക്ഷാ ദൗത്യമാണ്, ലിഡിയ നിക്ഷേപം കണ്ടെത്തിയ ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലാണ്. ഇനി പ്രഥമ വനിതാ ഐ പി എൽ താരലീലത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തത് സ്മൃതി മന്ദാനയ്ക്കാണ്, സ്മൃതി മന്ദാനയ്ക്ക്. ഓക്കെ, എല്ലാം പറഞ്ഞില്ലേ. യൂറോപ്യൻ മേജർ ലീഗുകളിൽ നേട്ടത്തിൽ ഗോൾ നേട്ടത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് മെസ്സിക്കാണ്. യൂറോപ്യൻ മേജർ ലീഗുകളിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾ നേട്ടത്തിൽ നേരത്തെ റൊണാൾഡോ ആയിരുന്നു, ഇപ്പോൾ ഒന്നാം സ്ഥാനം നേടിയത് മെസ്സിയാണ്. ഓക്കെ, നൊവാക് ജോക്കോവിച്ചിന് ഇതേപോലെ ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, അതായത് ടെന്നീസിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്തെ ആ ഒരു റാങ്ക് നിലനിർത്തിക്കൊണ്ട് പോരുന്നതിൽ നേരത്തെ സ്റ്റെഫി ഗ്രാഫ് ആയിരുന്നു ടോപ്പിൽ നിന്നെങ്കിൽ അദ്ദേഹത്തിന് റെക്കോർഡ് മറികടന്ന് ഏറ്റവും കൂടുതൽ കാലം ടെന്നീസിൽ ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് പൊസിഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ഇപ്പോൾ നൊവാക് ജോക്കോവിച്ച് ആണ്, നൊവാക് ജോക്കോവിച്ച് ടെന്നീസ് കേട്ടോ. ഇനി പി ടി ഉഷ നമുക്കറിയാം, രാജ്യസഭയിലെ ഇപ്പോഴത്തെ ഒരു എം പി ആണ്, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു എം പി ആണ് പി ടി ഉഷ എന്ന് പറയുന്നത്. പി ടി ഉഷ ഇത്തവണ ഫെബ്രുവരി 8-ാം തീയതി രാജ്യസഭയിൽ നമ്മുടെ രാഷ്ട്രപതിയുടെ നയ പ്രഖ്യാപനത്തിനായിട്ടുള്ള നന്ദി പ്രമേയം അവതരിപ്പിച്ച ആ ഒരു മീറ്റിംഗിൽ രാജ്യസഭേനെ നയിക്കാനായിട്ടുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അതായത് ഉപാധ്യക്ഷയായിട്ട്, രാജ്യസഭയുടെ ഉപാധ്യക്ഷയായിട്ട് പി ടി ഉഷ ഫെബ്രുവരി 8-ാം തീയതി രാജ്യസഭയെ നയിച്ചു. ഓക്കെ, നിയന്ത്രിച്ചു. ഓക്കെ, അപ്പൊ നോമിനേറ്റഡ് എം പിസിൽ ആദ്യമായിട്ടാണ് രാജ്യസഭ ഉപാധ്യക്ഷയായത് പി ടി ഉഷയാണ്. നോമിനേറ്റഡ് എം പിസിൽ ആദ്യമായിട്ടാണ് രാജ്യസഭ ഉപാധ്യക്ഷയായിട്ട് ഒരു നോമിനേറ്റഡ് എം പി വരുന്നത് ആരാണ്? പി ടി ഉഷയാണ്. ഓക്കെ, പി ടി ഉഷ നമുക്ക് അഭിമാനിക്കാം അല്ലേ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിരുന്നത് ആരാന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ളത് ഇ കെ നായനാരാണ്, രണ്ടാമത് കെ കരുണാകരനാണ്, മൂന്നാമത് സി അച്യുതമേനോനാണ്, നാലാമത് ഉമ്മൻചാണ്ടി ആയിരുന്നു, ഉമ്മൻചാണ്ടി റെക്കോർഡ് മറികടന്ന് പിണറായി വിജയൻ ഫോർത്ത് പൊസിഷനിൽ വന്നു. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പൊസിഷൻ ഇ കെ നായനാര്, സെക്കൻഡ് കെ കരുണാകരൻ, തേർഡ് അച്യുതമേനോൻ, പിന്നെ ഇപ്പൊ പിണറായി വിജയൻ എത്തി. ഇനി മിഷൻ SSLV, ഇതെന്താണ് SSLV എന്ന് ചോദിച്ചാല് ചെറു ഉപഗ്രഹങ്ങൾക്കായിട്ടുള്ള ഒരു വിക്ഷേപണ വാഹനമാണ്, ചെറിയ ചെറിയ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന വാഹനമാണ് SSLV എന്ന് പറയുന്നത്. അപ്പൊ മിഷൻ SSLV നമ്മുടെ ISRO ആ ഒരു മിഷൻ അതിന്റെ സെക്കൻഡ് ദൗത്യം ഇപ്പൊ പൂർത്തിയാക്കി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് SSLV D2 റോക്കറ്റ് 3 ഉപഗ്രഹങ്ങളുമായിട്ട് കുതിച്ചുയർന്നു. അപ്പം ചെറു ഉപഗ്രഹങ്ങളുമായിട്ടുള്ള ചെറു ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന വിക്ഷേപണ വാഹനമാണ് അവർ SSLV എന്ന് പറയുന്നത്, മിഷൻ SSLV. അത് അവരുടെ സെക്കൻഡ് ഫേസ് മിഷനാണ്. 3 ഉപഗ്രഹങ്ങളുമായിട്ട് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നു. ഓക്കെ, ഇനി തുളസിദാസ് ബലറാം, ഇദ്ദേഹം ഏത് പേരിൽ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. തുളസിദാസ് ബലറാം ഇന്ത്യൻ ഫുട്ബോളിലെ സുവർണ കാലഘട്ടത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ കാലഘട്ടത്തിലെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് പി കെ ബാനർജി, ചുനി ഗോസ്വാമി ആൻഡ് തുളസിദാസ് ബലറാമാണ്. അദ്ദേഹം റീസെന്റ് മരിച്ചുപോയി, അതുകൊണ്ട് കറണ്ട് അഫെയർസിൽ ഇദ്ദേഹം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർത്ത് വയ്ക്കണം, നല്ലതാണ്. തുളസിദാസ് ബലറാം ഏത് മേഖലയാണ്? ഫുട്ബോളാണ്. വാണിജ്യറാം നമുക്കറിയാം റീസെന്റ്ലി മരിച്ചുപോയി അല്ലെ. വാണിജ്യറാമിന് പത്മഭൂഷൺ കിട്ടുകയുണ്ടായി ഇത്തവണ, അത് റിസീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പത്മഭൂഷൺ കിട്ടിയത് വാണിജ്യറാമിന് റീസെന്റ്ലി മരിച്ചുപോയപ്പോൾ കറണ്ട് അഫെയർസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഈ ഒരു പേര്, സംഗീതം അല്ലെ. ഇനി പ്രോജക്ട് ചീറ്റ, പ്രോജക്ട് ചീറ്റയുടെ രണ്ടാം ഘട്ടത്തിൽ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ചീറ്റകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രാജ്യത്തു നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെ ചീറ്റകളെ കൊണ്ടുവന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്? ജപ്പാൻ ബേസ്ഡ് നിവാനോ പീസ് ഫൗണ്ടേഷന്റെ സമാധാന പുരസ്കാരം കിട്ടിയ പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം ആരാന്ന് ചോദിച്ചാൽ PV രാജഗോപാൽ. ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള, ജപ്പാൻ ആസ്ഥാനമായിട്ടുള്ള നിവാനോ പീസ് ഫൗണ്ടേഷന്റെ സമാധാന പുരസ്കാരം കിട്ടിയ സാമൂഹിക പ്രവർത്തനം ആരാണ്? PV രാജഗോപാലാണ്. 2022 മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഷോളയൂർ പോലീസ് സ്റ്റേഷൻ. ഇതാണ് ഷോളയൂർ പോലീസ് സ്റ്റേഷൻ. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സെന്ററിന്റെ ചെയർമാനായിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? സംവിധായകൻ സയ്യിദ് അക്തർ മിർസയാണ്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ സംവിധായകൻ സയ്യിദ് അക്തർ മിർസ. ഓക്കെ, അപ്പൊ ഫിഫ ദ ബെസ്റ്റ് കിട്ടിയിട്ടുള്ളത് മെസ്സിക്കാണ്. അതുപോലെ യൂറോപ്യൻ മേജർ ലീഗുകളിൽ ഗോൾ നേടിയ ഒന്നാം സ്ഥാനം മെസ്സിക്കാണ്. നൊവാക് ജോക്കോവിച്ച് ടെന്നീസിൽ സ്റ്റെഫി ഗ്രാഫിന്റെ റെക്കോർഡ് ഓവർടേക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഫസ്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പി ടി ഉഷയുടെ പ്രത്യേകത നമുക്കറിയാം, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത MPമാരിൽ ഒരാളാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പി ടി ഉഷ, സ്പോർട്സ് നിന്നാണ്.
പിടിഷിക്ക് ആദ്യമായിട്ട് നമ്മുടെ രാജ്യസഭ രാഷ്ട്രപതിയുടെ നയതന്ത്ര നയപ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാജ്യസഭയെ നിയന്ത്രിക്കാനായിട്ട് ഉപാധ്യക്ഷ എന്ന നിലയിൽ അവസരം കിട്ടി. അപ്പൊ ആദ്യമായിട്ട് രാജ്യസഭയുടെ ഉപാധ്യക്ഷയായ നോമിനേറ്റഡ് എം പി ആണ് പി ടി ഉഷ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം ആർക്കാണ്? ഫസ്റ്റ് പൊസിഷൻ നായനാർ, സെക്കൻഡ് കരുണാകരൻ, തേർഡ് അച്യുതമേനോൻ, ഫോർത്ത് പിണറായി വിജയനെത്തി. മിഷൻ എസ് എസ് എൽ ഡി ചെറു ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ഐ എസ് ആറുടെ മിഷനാണ്. തുൾസസ് ബൽറാം എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഓർക്ക്. വാണിജ്യറാം സംഗീതം, പത്മഭൂഷൺ. പ്രോജക്ട് ചീറ്റ എവിടുന്നാണ് ചീറ്റയുടെ കൊണ്ടുവന്നത്? ദക്ഷിണാഫ്രിക്കയെന്ന്. ജപ്പാൻ ബേസ്ഡ് ന്യൂയോർ പീസ് ഫൗണ്ടേഷൻ സമാധാന പുരസ്കാരം പി വി രാജഗോപാലിന് കിട്ടി. 2002 മികച്ച 10 പോലീസ് സ്റ്റേഷനിൽ ഒരെണ്ണം ഷോളയാറാണ് കേരളത്തിൽ നിന്ന്. കേരളനാരായണ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷ് സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ സംവിധായകൻ സയ്യിദ് അക്തർ മിർസ. ഓക്കെ, അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കുക. 2023 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ഒരു കാര്യം കൂടി, നമ്മൾ ജനുവരി കറണ്ട് അഫയേഴ്സില് എ പി സിംഗിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യോമസേന മേധാവി എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. ചെറിയൊരു എഡിറ്റ് ഉണ്ട് അവിടെ. വ്യോമസേന ഉപമേധാവിയാണ് കേട്ടോ എ പി സിംഗ്. വ്യോമസേന മേധാവി ബി ആർ ചൗധരിയാണ്. ഓക്കെ, അപ്പൊ അതങ്ങനെ നോട്ട് ചെയ്ത് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം. അതുവരേക്കും.